അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനലിൽ ആദ്യം ഇടയ്ക്കിടയ്ക്ക് ഹാമിദ് ആറ്റക്കോയ തങ്ങളുടെ വിശേഷങ്ങൾ പറയാറുണ്ടായിരുന്നു. കുറേയായി നമ്മുടെ ചാനലിൽ ഹാമിദ് ആറ്റക്കോയ തങ്ങളുടെ വിശേഷങ്ങളൊന്നും വരുന്നില്ല എന്ന് ചില ആളുകൾ പറയാറുണ്ട്. ഇന്ന് പറയാനുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഹാമിദ് ആറ്റക്കോയ തങ്ങളുടെ അനുജൻ മുസ്തഫ തങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു മുസ്തഫ തങ്ങൾ തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ മുസ്തഫ തങ്ങൾ പുതിയൊരു സംരംഭം തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നാണ്. ഇന്ന് മുസ്തഫ തങ്ങൾ തിരിച്ചു വന്നതിൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ. അതിനൊപ്പം മറ്റൊരു വീഡിയോ കൂടി കാണിക്കാനുണ്ട്. ഹാമിദ് ആറ്റക്കോയ തങ്ങളെ കുറ്റം പറഞ്ഞ ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ കുരുത്തക്കട ഏറ്റിട്ടുണ്ട്. അതെന്താണെന്നുള്ളതാണ് കാണിക്കുവാനുള്ളത്. ആദ്യം നമുക്ക് ഹാമിദ് ആറ്റക്കോയ തങ്ങളുടെ സന്തോഷ നിമിഷങ്ങളൊന്ന് കാണാം. മുസ്തഫ തങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട്, എങ്ങനെയാണ് തിരിച്ചു വന്നതൊക്കെ ഹാമിദ് ആറ്റക്കോയ തങ്ങൾ തന്നെ പറയട്ടെ. ബഹുമാനപ്പെട്ടവൻ തിരിച്ചു വന്നു. ഉമ്മ ഉമ്മ പറഞ്ഞു, മോൻ ഒറ്റക്ക് നിൽക്കണ്ട, എന്നോടും പറഞ്ഞു. മുസ്തഫ തങ്ങൾ വിളിക്കുന്ന പറഞ്ഞു എന്നോട്. നിങ്ങൾക്കറിയാലോ ഉമ്മയോടുള്ള സ്നേഹം, ഉമ്മയോടുള്ള മുഹബത്ത്. മുസ്തഫ തങ്ങളോടും പറഞ്ഞു, മുസ്തഫ കാക്കാൻ്റെ കൂടെ നിന്നാൽ മതി, നല്ല ചികിത്സ ഉണ്ടായിരുന്നു. അതിനേക്കാൾ വലിയൊരു സന്തോഷം എനിക്കുണ്ട്. അതിനെ രാവിലെ പറയാം, ഇതൊക്കെ എപ്പോഴും വരുന്ന ഇതാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് ഒരുപാട് നഅമത്തുള്ളാഹ് നൽകട്ടെ. ഞാൻ മരിച്ചാൽ എന്റെ കുണ്ടി ഇതൊക്കെ കൊണ്ടുവരേണ്ട വരാണ്. അല്ലാഹു റഹ്മത്ത് നൽകട്ടെ, ആഫിയത്തുള്ള ആരോഗ്യം അല്ലാഹു നൽകട്ടെ. ഇൻഷാല്ലാ, മനുഷ്യനാണല്ലോ, ഇളവുകൾ പറ്റാത്ത ആരുള്ളത് അല്ലേ? എല്ലാവർക്കും പറ്റും അല്ലേ? അഹമ്മദില്ല, അള്ളാഹു സുബ്ഹാനഹു, നാളെ മുതൽ പായസം ഉണ്ടാക്കില്ല. അഹമ്മദില്ല, അഹമ്മദില്ല, അള്ളാഹു തന്ന നിഅമത്താണ്. അള്ളാഹു സുബ്ഹാനഹു ബറകത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഇൻഷാല്ലാ, ഇനി എന്നും ലൈവ് ഉണ്ടാവും, രാവിലെയും വൈകുന്നേരം ഉണ്ടാവും. ഇൻഷാല്ലാ, എന്ത് എന്നോട് തന്ന സ്നേഹം, എനിക്ക് തന്ന സ്നേഹം, അത് ഇൻഷാല്ലാ തിരിച്ചും തങ്ങൾ പറവ് കൊടുക്കാൻ കിട്ടാ. ശബ്ദങ്ങളും വരും, ലക്ഷ്മിക്കണ്ട, എല്ലാവരും വരും. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ നല്ല നിലയിൽ അഹമ്മദില്ല, ഒരു ഉമ്മ പറ്റ മക്കള് അല്ലേ? അഹമ്മദില്ല, ആരെന്ത് പറഞ്ഞാലും അഹമ്മദില്ല, അതൊന്നും എന്തില്ല. നിങ്ങൾക്കൊന്നും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമങ്ങളൊന്നുമില്ല, പ്രയാസങ്ങളൊന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഖൈറും ബറക്കത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അതിന് നമ്മൾ എപ്പോഴും നിങ്ങളെ മുട്ട് മണിക്കുവാരി കേട്ടോ. യൂസഫ് ഉസ്താദിന് പിന്നെ സ്ഥാനം പോകുന്നില്ല കേട്ടോ. കാണാൻ ഞാൻ കാണിച്ചേരാ. ഇല്ല, യൂസഫ് ഉസ്താദിന് ആരും നമ്മളെന്തില്ല, ഒരാളെ നമ്മളെന്തില്ല, അവോയ്ഡ് ചെയ്യില്ല കേട്ടാ. അള്ളാഹു പിന്നെ ഹൈറും വറക്കത്തും അള്ളാഹു പ്രദാനം ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ടൊക്കെ പറയൂ. ഇൻഷാല്ലാ, പുസ്തകത്തിലെ ശബ്ദങ്ങളും വരും ഇൻഷാല്ലാ കേട്ടാ. അള്ളാഹു എല്ലാവർക്കും സന്തോഷം സമാധാനം അള്ളാഹു നൽകി. അപ്പൊ ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട ഒരു യാസീനോദും പിന്നെ വാക്യബോധം. യാസീൻ തങ്ങളിട്ട് ചെറിയ തങ്ങൾ, അത് ഇതിൽ വലിയൊരു നിയമത്ത് എന്തറിയോ, ഇനി എപ്പോഴും മൂന്നും നാലും തങ്ങന്മാരുണ്ടാവും മജ്ലിസിൽ. ഒരു തക്കപ്പേർ ചൊല്ലണം അല്ലേ? ആയിക്കോട്ടെ, നമുക്ക് ചൊല്ലാം. അങ്ങൾ ചൊല്ലിക്കോളി, ഞങ്ങൾക്ക് കുറച്ച് വേറെ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇവിടെ മുസ്തഫ തങ്ങൾ തെറ്റിപ്പോയി, തെറ്റിപ്പോയിട്ട് വേറൊരു മുസ്ലിയാരുമായിട്ട് കൂടിയിട്ട് ഒരു ഫൈസിയാണ് തോന്നുന്നുണ്ട്. മൂപ്പരായിട്ടൊക്കെ കൂടിയിട്ട് ഒരു ചികിത്സാ കേന്ദ്രമൊക്കെ തുടങ്ങിയിരുന്നു. അപ്പോൾ മൂപ്പരുടെ ഉമ്മ എന്താ പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാക്കാൻ്റെ ഒപ്പം നിന്നാൽ മതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ രണ്ടാളോടും ഉമ്മ പറഞ്ഞിട്ട് അവർ രണ്ടാളെയും വീണ്ടും ഒന്നിപ്പിച്ചു എന്നുള്ളതാണ് ആറ്റക്കോയ തങ്ങൾ പറയണത്. അതുപോലെ മറ്റൊന്ന് പറയുന്നുണ്ട്, ഈ മുസ്തഫ തങ്ങൾ മാത്രമല്ല അസ്റഫി തങ്ങളും എല്ലാ തങ്ങന്മാരും തിരിച്ചു വരും. ഇനി ഇവരുടെ മജ്ലിസുകളിലൊക്കെ മൂന്നും നാലും ഒക്കെ അഹ്ലു ബൈത്തുകൾ ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തായിട്ട് കാണിക്കുവാനുള്ളത് ഈ തങ്ങളെ ആദ്യമായി കൊണ്ട് കുറ്റം പറഞ്ഞ് തുടങ്ങുകയും ചാനലുണ്ടാക്കുകയൊക്കെ ചെയ്ത വയനാടുള്ളൊരു മൗലവിയുടെ അവസ്ഥ, ദുരവസ്ഥയാണ് ഇപ്പോൾ മൂപ്പർ പറയാൻ പോകുന്നത്. മൂപ്പരുടെ കുറച്ച് കണ്ണീരൊക്കെ അതിൽ പറയുന്നുണ്ട്. ആദ്യം നമുക്ക് എന്താണ് മൂപ്പർക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം, എന്നിട്ട് പറയാം. കഴിഞ്ഞതേ വർഷം, ഒരു വർഷമാകെ 9 മാസമായി, ആ ഡേറ്റ് 9 മാസമായി. എനിക്കറിയോ
അന്ന് ഞാൻ വേദനിച്ചു അല്ലാഹുവിനോട് പറഞ്ഞു, പഠിച്ചോനെ എന്തൊരു പരീക്ഷണങ്ങള്, എന്തൊരു പരീക്ഷണ റബ്ബേ നീ എനിക്ക് തന്നത്. ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, എന്നിട്ടും എന്തിനാണ് പടച്ച റബ്ബേ കരഞ്ഞുപോയി. അതിനുശേഷം നമ്മളെ മജ്ലിസ് ഓരോ ദിവസം തോറും തകർന്നു കൊണ്ടിരുന്നു, ഓരോരോ ദിവസം തകർന്നു കൊണ്ടിരുന്നു. അപ്പോ മൂപ്പരെ വേട്ടയാടിയെന്ന കാര്യമൊക്കെയാണ് ഇപ്പൊ അവിടെ പറഞ്ഞത്. മൂപ്പരെ ഒരു തെറ്റും ചെയ്യാണ്ട് തന്നെ മൂപ്പരെ പരീക്ഷിച്ചു, മൂപ്പരെ വേട്ടയാടി, ഓരോ ദിവസവും മൂപ്പര് തകർന്നുകൊണ്ടിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അത് ഈ മൗലവി കാരണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനൊക്കെ ശേഷം കുറച്ച് മൗലവിമാരല്ലാത്ത കുറച്ച് ആളുകൾ യൂട്യൂബ് ചാനലുമായിട്ട് ഇറങ്ങിയതിന് ശേഷം ഹൈദർ മധൂറിനെ പോലെ, അതുപോലെ തന്നെ വേറെ ഒന്ന് രണ്ട് ആളുകളൊക്കെ ഉണ്ട്, അവരൊക്കെ കൂടി ചേർന്നാണിത് തകർത്തിട്ടുള്ളത്. ആ തകർത്ത കൂട്ടത്തിൽ ചെറിയൊരു പങ്ക് ഈ സാധുവിനുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഏതായാലും തങ്ങന്മാരൊക്കെ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് ഇപ്പോൾ ഈ മൗലവിയിൽ നിന്ന് ഇദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ളത്, എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് വിശദമായിട്ട് നമുക്കൊന്ന് അറിയേണ്ടതുണ്ട്. ഒന്ന് കേട്ടു നോക്കാം. വയനാട്ടിൽ പുഴുതന പഞ്ചായത്തിൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ആദ്യമായിക്കൊണ്ട് എനിക്ക് പുഴുതന പഞ്ചായത്തിൽ നിന്ന് SKSSF ഒരു ലെറ്റർ പാഡാണ് പുറത്തിറങ്ങിയത്. ആദ്യമായിക്കൊണ്ട് എന്നെ തകർക്കാൻ പുഴുതന പഞ്ചായത്തിൽ നിന്ന് SKSSF ഒരു എഴുത്താണ് ആ ഗ്രൂപ്പ്, എല്ലാ ഗ്രൂപ്പുകളിലും എല്ലാ ഗ്രൂപ്പുകളിലൊക്കെ അത് വന്നു. ഞാൻ വേദനിച്ചു ഞാൻ എൻ്റെ വിഷമങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞു. അപ്പോൾ മൂപ്പരക്കെതിരെ ഒരു വഴുതന പഞ്ചായത്തിൽ നിന്ന്, വയനാടുള്ള വഴുതന പഞ്ചായത്തിൽ നിന്നാണ് പ്രവർത്തനം തുടങ്ങിയത്, SKSF ആണ് എന്നുള്ളതാണ്. ഞാനിത് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് SKSF ആണ് മൂപ്പരുടെ ഒപ്പം ഉണ്ടായിരുന്നത്. SKSF എന്ന സംഘടനയല്ല, അതിൻ്റെയൊക്കെ സമുന്നതരായ കുറേ നേതാക്കന്മാരൊക്കെ അവിടെ ഉണ്ട് എന്നൊക്കെ അറിഞ്ഞിരുന്നു. ആ സമയത്ത് നമ്മൾ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് ഇത് പിടുത്തം വിട്ട് നാടുകളിലൂടെ മജ്ലിസുകളായിക്കൊണ്ട് ഇറങ്ങുമ്പോൾ, യൂട്യൂബിൽ ഇരുന്നിട്ട് കുറച്ചൊക്കെ പറയുകയാണെങ്കിൽ അമ്മക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, ഈ നാട്ടിലിറങ്ങിയിട്ട് ഈ സ്ത്രീകളെങ്ങനെ മജ്ലിസുകളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇത് മറ്റൊരു വഴിയിലേക്ക് വഴിമാറി സഞ്ചരിക്കുന്ന സാഹചര്യത്തിലാണ് ഞാനിതിൽ ഇപ്പോൾ ഒരു 6 മാസത്തിൻ്റെ ഇപ്പുറമായിട്ടുള്ളൂ നമ്മൾ തുടങ്ങിയിട്ട്. ആ സമയത്തൊക്കെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നൊരു സമയമായിരുന്നു. എന്തായാലും നമ്മൾ കുറച്ചിട്ടുണ്ട്, കാരണം ഇത് വീണ്ടും ആ പരിപാടികളൊക്കെ കുറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വന്നത് ഇത് തുടക്കകാലത്ത് വഴുതന പഞ്ചായത്ത് അല്ലെങ്കിൽ വയനാട് നിന്നുള്ള ഒരു SKSF ലെറ്റർ പേഡിൽ എന്തൊക്കെ മൂപ്പർക്കെതിരെ വന്നു, അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളെ കുറിച്ചാണ് തോന്നുന്നു പറയാനുള്ളത്. എന്തായാലും നമുക്ക് ബാക്കി കേട്ടു നോക്കാം. അന്ന് ഞാൻ വേദനിപ്പിച്ചപ്പോ ഇന്ന് ആ സഹോദരൻ വേദനിക്കുന്നു. അള്ളാഹു ഇന്ന് ആ എന്നെ ഇല്ലാതാക്കിയ ആ സഹോദരന്റെ പൊന്നുമോൻ ഇന്ന് ക്യാൻസറായി ഹോസ്പിറ്റലിലാണ്. എല്ലാവരും ദ്വാരിക്കണം. നമ്മള് വേദനിക്കുമ്പോ നമുക്കറിയോ ആ വോയിസുകളൊക്കെ, നമ്മൾ ആരെയും കുറ്റം പറയരുത്, പക്ഷെ അള്ളാഹുവിന്റെ പരീക്ഷണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനമുള്ള സയ്യിദന്മാരെ, പണ്ഡിതന്മാരെ, ഞാൻ സാജിദ് മൗലവി, പൊഴുതന, വയനാട്. കുറച്ച് ദിവസങ്ങളായി ഞാൻ എൻ്റെ മകനെയും കൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. അള്ളാഹുവിൻ്റെ ഒരു വലിയ പരീക്ഷണം എന്നെ തേടിയെത്തിയിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട 12 വയസ്സുള്ള മൂത്ത മകന് ചെറിയൊരു വയറുവേദന ആയതുകൊണ്ട് ഇങ്ങോട്ട് വന്നത് ആദ്യഘട്ടത്തിൽ പൊടതി ചുരുങ്ങിയെന്നാണ്. ഫുള്ളായിട്ട് ഞാൻ കേൾപ്പിക്കുന്നില്ല. അള്ളാഹു ആ പൊന്നുമോൻക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് അള്ളാഹു ശിഫ നൽകട്ടെ. അപ്പൊ ഞാൻ ഈ മജീദ് കേൾപ്പിക്കലെ കാരണം എന്താണെന്നറിയോ? ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അതിങ്ങളെ കുരുത്തക്കെടാണ്, അതിങ്ങൾ ശപിച്ചിട്ടാണ്, അത് നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ആരും എന്നെ വിളിച്ചു എന്നെ പറയരുത് കേട്ടോ, അങ്ങനെ ആരും പറയരുത്.
അങ്ങനെ പറയണോലും പറഞ്ഞോട്ടെ, ഞാൻ എന്തായാലും പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങളെ കുരുത്തക്കട അങ്ങനെ എടുത്ത് തട്ടുകയാണെന്നുണ്ടെങ്കിൽ ഹൈദർ മധൂറിനല്ലേ ആദ്യം തട്ടേണ്ടത് അല്ലേ? അതേപോലെ തന്നെ ഏതോ ഒന്ന് രണ്ട് ആളുകൾ വേറെ ഉണ്ട്, പിന്നെ എനിക്കും കുറച്ചൊക്കെ തട്ടേണ്ടത് നിങ്ങളെ. നിങ്ങളെ കുരുത്തക്കട കുറച്ചും കണ്ടയച്ചാണ്. അപ്പോൾ അജ്ജാതി വർത്താനൊക്കെ പറഞ്ഞിട്ട് ഒരു കുഞ്ഞ് പൈതലിന് ഒരു 12 വയസ്സുകാരനായ ഒരു കുട്ടിക്ക് എന്തോ അസുഖം, അസുഖം അയാൾ പറയുന്നത് ക്യാൻസറാണ് എന്നുള്ളതൊക്കെയാണ്. ക്യാൻസറിന് കോഴിക്കോട് എത്രത്തോളമാണ് ചികിത്സ ഉള്ളത്, തിരുവനന്തപുരത്തല്ലേ അതിൻ്റെ കാര്യങ്ങൾ എന്തോ ആട്ടെ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പബ്ലിസിറ്റി ചെയ്യാതെ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ദ്വാ ചെയ്യല്ലോ വേണ്ടത് അല്ലേ? ഇനി ഈ വോയിസ് ഇദ്ദേഹം വീണ്ടും ഒരു പ്രാവശ്യം കൂടിയും കാണിക്കുന്നുണ്ട്. അതിനൊക്കെ അപ്പുറമായിക്കൊണ്ട് മറ്റൊരു കാര്യം പറയാനുള്ളത്, മൂപ്പർക്ക് പ്രശ്നം ഉണ്ടായപ്പോൾ മൂപ്പർ അള്ളഹാനോട് ദുആ ചെയ്തിരിക്കുകയാണ്. അള്ളാഹ പരീക്ഷണം കൊടുത്തപ്പോൾ അള്ളഹാനോട് ദുആ ചെയ്തിരിക്കുകയാണ്. സ്വലാത്തുൽ ഫാത്തിഹ ഒന്നുമല്ല അവിടെ വിലപ്പോയത്, അള്ളഹാനോടുള്ള ദുആ മാത്രമാണ്. ഇത് കേൾക്കുന്ന ഇതിൻ്റെ ആളുകളത് മനസ്സിലാക്കിയാൽ അത്രയും നല്ലത് എന്നുള്ളതാണ്. ഇത് കാണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരുത്തക്കേട് എന്നുള്ളതാണെങ്കിൽ അദ്ദേഹത്തിനെക്കാട്ടിലും വലിയ തട്ടിപ്പുകാർ ഈ ലോകത്ത് പല ഭാഗത്തും ഇതുപോലെ പലതും ചെയ്യുമ്പോൾ അതിനൊക്കെ എതിരെ പ്രതികരിക്കുന്ന ആളുകൾ, അവർക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം വരുമ്പോൾ, ഇപ്പോൾ എനിക്ക് നാളെ എന്തെങ്കിലും ഒരു അസുഖം വരികയാണ്, ഞാൻ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിക്കുകയാണെങ്കിൽ ഇയാളുടെയൊക്കെ കുരുത്തക്കേടാണെന്ന് പറയില്ലേ അല്ലേ? അല്ല എനിക്ക് നാളെ ക്യാൻസർ വരികയാണ്, വന്നുകൂടായിക്കൊന്നുമില്ല, നമ്മൾ ചിലപ്പോൾ വണ്ടി ആക്സിഡൻറ്റിലോ ക്യാൻസറിലോ അല്ലെങ്കിൽ ചിലപ്പോൾ മാങ്ങ പറിക്കാൻ കയറുമ്പോൾ മൂച്ചിമ്മെന്ന് തലയും കുത്തി വീണിട്ടോ, അല്ലെങ്കിൽ വല്ല വീടിൻ്റെ മുകളിൽ എന്തെങ്കിലും പണിക്ക് കയറുമ്പോൾ അവിടുന്ന് തലയടിച്ച് വീണിട്ടോ, ഇനിയിപ്പോൾ അതൊന്നും അല്ലെങ്കിൽ ക്യാൻസർ വന്നിട്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖം വന്നിട്ട് നമ്മൾ മരിക്കും, തങ്ങളെ നിങ്ങളും മരിക്കും, നിങ്ങളിപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞ് നിങ്ങൾക്ക് ക്യാൻസർ വന്നാൽ ആരെ ഗുരുത്തക്കെടുന്നവർ, എൻ്റെ ഗുരുത്തക്കെടോ അതോ ഹൈദർ മധൂറിൻ്റെ ഗുരുത്തക്കെടോ? അപ്പോൾ അജ്ജാതി വർത്താനങ്ങളൊക്കെ ആരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിങ്ങനെ പാടുന്നത് നിങ്ങളുടെ സംസാരത്തിൽ പലതവണ വരുന്നുണ്ട്. അത് നിങ്ങളെത്രത്തോളം ന്യായീകരിക്കാൻ നോക്കിയാൽ മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ ഈ വോയിസ് നിങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ പുറത്തുള്ള ശബ്ദവും ആക്ഷനും ഒക്കെ സങ്കടം പോലെയാണെങ്കിലും നിങ്ങളുടെ സന്തോഷം തന്നെയാണ് അത് പുറത്തു വരുന്നത്. ഒരു കുട്ടിക്ക് അസുഖം വരുത്താൻ നിങ്ങളുടെ കുരുത്തക്കിടന്ന് കയ്യൂല, അങ്ങനെ ഉണ്ടിച്ചെങ്കിൽ ആ കുരുത്തക്കിടന്ന് കാണട്ടെ എന്നുള്ള ഒരാളാണ് ഞാൻ. കുറച്ച് ഉണ്ടിച്ച കുരുത്തക്കിടന്ന് ഇങ്ങോട്ട് അയച്ചോളിയും. ഓക്കെ, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഒരുപാട് ആളുകളെ നമ്മൾ വിമർശിച്ചിട്ടുണ്ട്, അതിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പല ആളുകൾക്കും അള്ളാഹു ഒരുപാട് പ്രയാസങ്ങൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആദ്യമായിക്കൊണ്ട് ഈ മജ്‌ലിസിനെ തകർക്കാൻ, എന്നെ ഇല്ലാതെയാക്കാൻ എനിക്ക് അള്ളാഹു നന്മ തന്നപ്പോ ആ നന്മ അയാള് തങ്ങളല്ല, അയാൾ നേതാവ്, ഞാൻ നേതാവല്ലോ, അയാൾക്ക് ഒന്നും അറിയില്ല, അയാള് തങ്ങളല്ല, എന്റെ അടുത്തേക്ക് ചികിത്സക്ക് വരുന്ന ആളുകളെ പോലും തടസ്സപ്പെടുത്തി എനിക്കെതിരെ യൂട്യൂബിൽ ഒരു ചാനൽ ഉണ്ടാക്കി കുറച്ചാളുകള്, എങ്ങനെയൊക്കെ തകർക്കാൻ കഴിയും അങ്ങനെയെല്ലാം തകർക്കണം എന്ന് പറഞ്ഞ ഒരു ഉസ്താദ്, ഒരു മൊയ്ലിയർ ആദ്യമായിക്കൊണ്ട് ആദ്യം ഈ മജ്‌ലിസിനെ തകർക്കാൻ ആദ്യമായിക്കൊണ്ട് കച്ചകെട്ടി ഇറങ്ങിയ ഒരു ഉസ്താദ്. വളരെ പ്രയാസം ആ ഉസ്താദ്, അവരാണ് ആദ്യമായിക്കൊണ്ട് ഈ മജ്‌ലിസിനെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയത്. അതിനുശേഷമാണ് മറ്റുള്ളവരെ കരഞ്ഞത്. അന്ന് ഒരുപാട് വേദനിച്ചു എൻ്റെ കൽബ്, ഒരുപാട് ഞാൻ വേദനിച്ചു. ഒരു തെറ്റും ചെയ്യാതെയാണല്ലോ റബ്ബേ എന്നെ റബ്ബേ നീ വേദനിപ്പിക്കുന്നത്, ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോ മൂപ്പരുടെ പ്രശ്നം അതാണ്, മൂപ്പർക്കെതിരെ പ്രവർത്തിച്ച ആളുകളൊക്കെ ഒരുപാട് ദുരിതം അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്, പൊരുത്ത പിടിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. തങ്ങളെങ്ങളെ ഫ്രീ ആയിട്ട് പൊരുത്തം കൊടുക്കേണ്ടിച്ച കുറച്ച് തന്നോളേം, പിന്നെ ദുരിതം അനുഭവിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. നിങ്ങളെ വിമർശിക്കുന്നതിന് മുമ്പും നമ്മൾ ദുരിതത്തിലാണ്, ഇപ്പോഴും നമുക്ക് ദുരിതത്തിന് കുറവൊന്നുമില്ല. പിന്നെ അസുഖങ്ങൾ അള്ളാഹു നൽകുന്നതാണ്, രോഗൊരവസ്ഥയാണ് അത്, ശരീരത്തിനും മനസ്സിനൊക്കെ രോഗം വരാം തങ്ങളെ. അപ്പോൾ അതൊന്നും നിങ്ങളെയും കൊണ്ട് കൊടുക്കാനും മാറ്റാനും കഴിയൂല.
അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളായിട്ട് പേടിക്കണവരുണ്ടാവുമായിരിക്കും. എല്ലാവരെയും പേടിപ്പിക്കാൻ കഴിയില്ല, പട്ടിണി നിങ്ങൾ കടന്നിട്ടുണ്ട് എന്നൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണത്തിന് ബുദ്ധിമുട്ടിയ ഒരാളൊക്കെ തന്നെയാണ് തങ്ങളും ഞാനും. നമ്മളിപ്പോൾ അത്ര വലിയൊരു ലെവലിലുള്ള ആളുകളൊന്നുമല്ലോ, ഒരു സ്വന്തമായിട്ടൊരു വീടോ ഒന്നുമില്ലാത്ത ഒരാളാണ്. പക്ഷേ ഇതിനിടയ്ക്ക് രോഗങ്ങൾ കൂടി നൽകുകയാണെങ്കിൽ അത് ആരുടെയെങ്കിലും കുരുത്തക്കെടാന്ന് പറയുന്നത് അമ്മക്കോളൊന്നുമില്ല തങ്ങളെ. അങ്ങനെ രോഗം വരികയാണെന്ന് വെച്ചാൽ നിങ്ങളെന്നും പറഞ്ഞിട്ടില്ല, നിങ്ങളൊക്കെ പിന്നാലെ നടന്നു നടക്കുന്ന ഒരു രോഗമല്ലേ ഇല്ലേ. അപ്പോൾ ആ ഉസ്താദിൻ്റെ മോന് അള്ളാഹു നൽകിയ രോഗം അതെന്തായാലും അള്ളാഹു ഷിഫയാക്കി നൽകട്ടെ, അത്രയാണ് പറയാനുള്ളത്. അല്ലാണ്ട് ഇപ്പം അത് നിങ്ങളുടെ കുരുത്തക്കേടാണെന്നൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ട് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളോട് പറയണവർക്ക് തോന്നിക്കഴിഞ്ഞാൽ ഓലിക്ക് സുഖമല്ല എന്നുള്ളതല്ലേ. അപ്പോൾ കുരുത്തക്കേട് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ അയച്ചോളിയാവുന്ന കൂടെ വിഷയമല്ല. ഇൻഷാല്ലാ ഇനി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞാണി. പിന്നെ ഒരുപാട് പേര് എന്റെ കുരുത്തക്കേടാണ് എന്റെ കുരുത്തക്കേടാണ് ഇല്ല എല്ലാരും പറയണ്ട. അല്ലാഹു ആ പൊന്നുമോനക്ക് നമ്മളെല്ലാവരും ഒരു ഫാത്തിഹ ഓതി ആ പൊന്നുമോനക്ക് നമ്മൾ ദ്വാരിക്കണം. ശരി കേട്ടോ, നമ്മളെല്ലാ ഗ്രൂപ്പിലും ആ പൊന്നുമോനക്ക് വേണ്ടി ദ്വാരിക്കണം. കഴിഞ്ഞ ആഴ്ച ഗൾഫിൽ നിന്ന് ഒരു സഹോദരൻ വന്നു ചെങ്ങലേരി അല്ലേ, ഞങ്ങളെ ഒരുപാട് വേട്ടയാടി ബിസിനസ്സൊക്കെ താറുമാറായി, ബിസിനസ്സൊക്കെ താറുമാറായി, മനസ്സിലായില്ലേ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല റബ്ബ് നമ്മളല്ല പറയുന്നത്, മജ്‌ലിസിനെ തകർക്കുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കുക, സലാത്തുൽ ഫാത്തിഹിന്റെ ഒരുപാട് ആളുകൾ പൊരുത്തപ്പെട്ടിരിക്കുന്നുണ്ട് സലാത്ത്. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ ഞാനത് കേൾക്കാനുള്ള, ഞാൻ വോയിസ് കേൾപ്പിക്കാനുള്ള കാരണം എന്താണോ, ഒരുപാട് ആളുകളോട് എനിക്ക് സാജിദിനോട് പറയാനുള്ളത്, സാജിദ് അല്ലാഹു നമ്മൾ അങ്ങനെ എന്തില്ല, നിങ്ങൾ ശപിച്ചിട്ടൊന്നുമില്ല, അല്ലാഹു നിങ്ങളെ പൊന്നുമോളെ രോഗം അല്ലാഹു ശുദ്ധിയാക്കി തരട്ടെ. അല്ലാഹു നിങ്ങളെ രോഗം നിങ്ങളെ പൊന്നുമോളെ രോഗം അല്ലാഹു ശുദ്ധിയാക്കട്ടെ ഇൻഷാല്ലാ. പിന്നെ പറഞ്ഞതും അതൊക്കെ റബ്ബും നിങ്ങളുമായി അല്ലേ, നമ്മള് ഇൻഷാല്ലാ നിങ്ങളെ മകൻക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യുന്നുണ്ട്, ആ പൊന്നുമോന് രക്ഷപ്പെടും, ഒരു സംശയമല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പരിപൂർണ ശിഫ അല്ലാഹു നൽകട്ടെ ഇൻഷാല്ലാ. അപ്പോ ഈ മജ്‌ലിസ് ഇൻഷാല്ലാ നമ്മൾ അസ്മാഉൽ ചൊല്ലി ഒരു ഫാത്തിഹ ഓതി ആ പൊന്നുമോനക്ക് വേണ്ടി ദുആ ചെയ്യുന്നു ഇൻഷാല്ലാ. അങ്ങനെ ഒരുപാട് അതുപോലെ ഇന്ന് ഏറ്റവും എല്ലാ ഗ്രൂപ്പിലും നിങ്ങൾ എന്തുപോലെ ഷെയർ ചെയ്തോളൂ ഇൻഷാല്ലാ. നമ്മൾ ആരെയും കുറ്റം പറയരുത്, നമ്മൾ ആരെ ബാക്കിൽ നടക്കരുത്, മരണപ്പെട്ടു പോണം, മനസ്സിലായില്ലേ. അതുകൊണ്ട് ബഹുമാനമുള്ള സയ്യിദന്മാരെ പണ്ഡിതന്മാരെ, ഞാൻ സാജിദ് മൗലവി കൊഴുതന വയനാട്. കുറച്ച് ദിവസങ്ങളായി ഞാൻ എൻ്റെ മകനെയും കൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. അള്ളാഹുവിൻ്റെ ഒരു വലിയ പരീക്ഷണം എന്നെ തേടി എത്തിയിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട 12 വയസ്സുള്ള മൂത്ത മകന് ചെറിയൊരു വയറുവേദന ആയതുകൊണ്ട് ഇങ്ങോട്ട് വന്നത് ആദ്യഘട്ടത്തിൽ പുലരി ചുരുങ്ങിയെന്നാണ്. ഫുള്ളായിട്ട് ഞാൻ കേൾപ്പിക്കുന്നില്ല. അതെന്താ തങ്ങളെ അല്ലേ ഫുള്ളായിട്ട് കേൾപ്പിക്കണില്ല എന്ന്, അത്രയും കേൾപ്പിച്ചിട്ട്. അപ്പോ അത് രണ്ടാമതും കേൾപ്പിക്കുന്നത് നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യണം എന്ന് പറയണത്. അതുപോലെ തന്നെ ചങ്ങലേരിയുള്ള എൻ്റെ വീടിൻ്റെ അവിടുന്ന് കുറച്ച് അപ്പുറത്താണ്, നമ്മൾ സാധാരണ പോകുന്നൊരു സ്ഥലമാണ്. അവിടുന്ന് ഒരു സഹോദരൻ വന്നിട്ടുണ്ട്, മൂപ്പരെ ബിസിനസ്സൊക്കെ താറുമാറായിട്ടുണ്ട് മൂപ്പരെ കുറ്റം പറഞ്ഞുകൊണ്ടേ. എനിക്കാ പേടിയില്ല, കാരണം എന്താ അറിയുമോ, എനിക്ക് ബിസിനസ് ഇല്ല, നമുക്കൊരു പരിപാടിയില്ല നിങ്ങളെ, എനിക്ക് താറുമാറാവാൻ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ നിങ്ങൾക്ക് പേടിപ്പിക്കാം, എന്നെയൊക്കെ എന്ത് പറഞ്ഞ് പേടിപ്പിക്കാനാ, കൊല്ലുമെന്ന് പറഞ്ഞാലും ഇവിടെ പ്രശ്നമല്ല, നമ്മൾ പറയേണ്ടത് പറയുന്നുള്ളതാണ്. പിന്നെ നമുക്ക് തകരാനോ തകർക്കാനോ നഷ്ടപ്പെടാനോ ഒന്നുമില്ല, ഒക്കെ ആ ഒരു തവക്കലിൽ പോകുന്ന ആളുകളാണ് ഇവിടെ പൊരുത്തപ്പെടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൂക്ഷിക്കാനൊരു വാക്ക് പറയുന്നുണ്ട് ഈ സാജിദ് മൗലവി. അദ്ദേഹത്തെ എനിക്കറിയില്ല, അദ്ദേഹത്തിൻ്റെ മകന് എന്താണ് അസുഖം എന്നുള്ളതും അറിയില്ല. എന്തായാലും സാജിദ് മുസ്ലിയാരോട് പറയാനുള്ളത്, നിങ്ങളുടെ മകന് അസുഖം നൽകിയത് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അസുഖം നൽകിയ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്കും മക്കൾക്കും അതുപോലെ തന്നെ സ്വഹാബാക്കളിൽ പലർക്കും
നമ്മൾ പറയാറില്ലേ, ദണ്ണം വാസുരിയും മാറ്റുള്ള ദീനമടങ്കലും വതിരിഹിങ്ങളേ ബർഗത്തിനാൽ എമ്മെ കാക്കണം യാറബ്ബന. ആ ബദ്രീങ്ങൾ, ബദ്രീങ്ങളുടെ കാവൽ ചോദിക്കുന്ന ബദ്രീങ്ങളിൽ പലർക്കും ഈ ദണ്ണം വബാ സൂരിയും വബാവും പ്ലേഗും വസൂരിയും ഒക്കെ വന്നിട്ട് മരിച്ച സഹാബാക്കളുണ്ട്, ബദ്രീങ്ങളുണ്ട്. അപ്പോൾ അവരോട് ആ തരത്തിൽ, അതുപോലെ തന്നെ ദാഹം മൗതത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദ്രീങ്ങളാൽ തുണ റബ്ബനാ. ഇങ്ങനെയൊക്കെ പാടാറില്ലേ. അപ്പോൾ പറഞ്ഞു വന്നത് ഈ ഇബ്ലീസ് കൂസിൻ്റെ ഷെറിൽ നിന്ന് അല്ലയാണ് കാവൽ നൽകേണ്ടത്, രോഗങ്ങളിൽ നിന്ന് അല്ലയാണ് കാവൽ നൽകേണ്ടത്. അതിനിടയ്ക്ക് ഒരാളുടെ കുരുതകടും ഒരാൾക്കും ഫലിക്കൂല, അങ്ങനെ ഫലിക്കുച്ചെങ്കിൽ ഇങ്ങോട്ട് കുറച്ച് കൊടുത്തയക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാം. അതുവരെയ്ക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.